അമ്മച്ചി ആ ഇങ്ങോട്ട് പോര്, ഞാൻ മാണൂനൊന്ന് കണ്ടേച്ചും വരാം. അതെ സഖാവേ, സ്ത്രീധനം കുറവാന്ന് തേച്ച് കമ്മീഷൻ കുറയില്ലട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ ഈ സഖാവിന്റെയും കല്യാണം നടത്തിയ പോലെ എടുത്തോ പിടിച്ചോ നടത്താൻ പറ്റില്ല. കോഓപ്പറേറ്റീവ് ബാങ്കിന്ന് കുറി ഒന്ന് കിട്ടണം. അതൊക്കെ കിട്ടുന്ന എടുത്തോ പിടിച്ചോ നടത്തുന്ന കല്യാണമാണ് കല്യാണം, അല്ലാതെ ഇവനെ പോലെ ലോകം മുഴുവൻ പെണ്ണും കണ്ടു കിടന്നാൽ അവസാനം കെട്ടാൻ നേരത്തെ അങ്ങോട്ട് എടുക്കാനാവും. എന്തോ അല്ലോ, ഒന്നുമില്ല, ഞാൻ അവരെ വഴിയിൽ എടുത്തില്ല. ഹലോ, അപ്പൻ ചോദിച്ച കള്ള് കൊടുക്കരുതെന്ന് നീ ആ ചെത്തുകാരൻ പരമനോട് പറഞ്ഞ. പൂവ് പറഞ്ഞു. ചാരായം കൊടുക്കരുതെന്ന് വാറ്റുകാരൻ ചന്ദ്രനോട് പറഞ്ഞ. പറഞ്ഞല്ലോ. നീ എന്നെ അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഒന്ന് പോവപ്പ, ഇനി കിനാശേരി പഞ്ചായത്തിൽ നിന്ന് അപ്പുറം ഒരു തുള്ളി പോലും കിട്ടില്ല. അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, ധ്യാന കേന്ദ്രം, മുട്ടുമ നിർത്തി പ്രാർത്ഥന, ചൂടുവെള്ളം, ഉപദേശം. ദുഷ്ട, നിനക്ക് ഞാൻ വെച്ചണ്ട്ര ദ്രോഹി. എങ്ങടേ പോണത്? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോ, നീ വരണ. അന്നം മുടക്കി കേട്ടിട്ടുണ്ട്, കള്ള് മുടക്കി ആദ്യമായിട്ടാ കേക്കണേ. അമ്മച്ചി ഇത് എന്താലോചിച്ചോണ്ട ഈ ഇരിപ്പിരിക്കണത്? ഓ ഒന്നും ഇല്ലടാ. അമ്മച്ചി എണീച്ചേ, ഇങ്ങ് വാ. അമ്മച്ചി അമ്മച്ചി ഈ ഇരിപ്പ അമ്മച്ചിക്ക് തീരെ ചേരാത്തത്. സന്തോഷായിട്ടിരിക്കുമ്പോ അമ്മച്ചിയെ കാണാൻ എത്ര സുന്ദരിയാണെന്നറിയോ. പോടാ ചെറുക്ക, ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. മാത്തുട്ടിച്ചായന്റെ ഒപ്പം വാകത്താനത്തൊന്നും രാത്രിക്ക് രാത്രി ആ ലോറി കയറി പോരുമ്പോ എങ്ങോട്ടാ പോന്നെന്നോ, എവിടെ ചെന്നെത്തുന്നോ വല്ലതറിയാവോ? വെട്ടെന്നും കൊല്ലുന്നൊക്കെ പറഞ്ഞ് അപ്പനും ആങ്ങളമാരും നടക്കുമല്ലയോ. അന്നെനിക്ക് 17 വയസ്സ. കിനാശേരി വരുമ്പോ ഞങ്ങളുടെ അടുത്ത് എന്നാ ഉണ്ടായിരുന്നേ? കുഞ്ഞിമറിയാൻ കുറച്ച് മരച്ചീനിയിലെ തണ്ട് തന്നത് നട്ടുണ്ടാക്കി. മരച്ചീനിയും ഉണക്കമീനും അല്ലേ കഞ്ഞി വെക്കും. വേറെ അടുക്കള പണി ഒന്നുമില്ല. എന്നാലും വയലിലെ പണിക്ക് പോവാൻ ഇച്ചായൻ വിടുകയില്ല. കുഞ്ഞുമറിയത്തിന്റെ ചീത്ത വിളി കേൾക്കാൻ മേലാഞ്ഞിട്ടാ പിന്നെ വിട്ടത്. എന്റെ ഉടുപ്പേല് വയലിൽ ചെളി കാണുമ്പോ മാത്തൂട്ടിച്ചാൻ അങ്ങ് സങ്കട. അപ്പോഴൊക്കെ പറയും, നിന്റെ അപ്പൻ കെട്ടിച്ചു വിട്ടവരെക്കാളൊക്കെ വലിയ നിലയില് എന്റെ കൊച്ചുത്രേശ കൊച്ചിനെ ഞാൻ വാഴിക്കുമെന്ന്. ആ വാശയില കൊമ്പനക്കാട്ട് വീടും 100 ഏക്കറ പറമ്പും ഒക്കെ ഉണ്ടായ. ഒന്നിലും ഒരു കുറവും വെച്ചിട്ടില്ല, ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു തന്നു. ഒന്നൊഴികെ വാകത്താനത്തോട്ട് ഒരിക്കൽ കൂടി പോണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്നൊക്കെ ആണേലും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതല്ലയോ. പൈസ ആവുമ്പോ അവിടെ ഞങ്ങൾ ആരും തിരിച്ചറിയാത്ത കാലത്ത് ഒരിക്കൽ കൊണ്ടുപോവാന്നായിരുന്നു മാത്തൂട്ടിച്ചായൻ പറഞ്ഞ്. ആ അതിനു മുമ്പ് ഇച്ചായൻ അങ്ങ് പോയില്ലയോ.